ആയിഷാബിയുവിൻ്റെ ഹദീസ് തറാവീഹുമായി ബന്ധപ്പെട്ടതല്ലെന്ന് വളരെ വ്യക്തമാണ്. ആയിഷ റളിയല്ലാഹു അൻഹായെ കുറിച്ച് ചോദിച്ചത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം, ആ ചോദ്യത്തിൻ്റെ ഉത്തരവ് മനസ്സിലാക്കണം, അപ്പോഴേ തിരിയുള്ളൂ. ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം എന്താണ്? അബ്ദുറഹ്മാൻ ഇബ്നു അബീ സലമ എന്നിവർ ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാത്രിയിലെ നിസ്കാരം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. രാത്രിയിലെ നിസ്കാരം അത് ചോദിക്കാനിടയാക്കുന്നൊരു സാഹചര്യമുണ്ട്. നബി തങ്ങൾ 20 റക്കാത്ത് നമസ്കരിക്കുമായിരുന്നു എന്ന ഒരു റിപ്പോർട്ട് ഇബ്നു അബ്ബാസിൽ നിന്നോ മറ്റോ ഉണ്ട്. നബി തങ്ങൾ റമദാനിൽ 20 നിസ്കരിക്കുമായിരുന്നു എന്ന്. അപ്പോൾ നബി തങ്ങൾ 20 നിസ്കരിക്കുമായിരുന്നു എന്ന് കേട്ടപ്പം പതിവായിട്ട് നബി 20 നിസ്കരിക്കുമായിരുന്നു എന്നും വീടിൻ്റെ അകത്ത് 20 റക്കാത്താണ് നബി തങ്ങൾ റമദാനിൽ നിസ്കരിച്ചിരുന്നത്, റമദാൻ അല്ലാത്ത കാലത്തിൻ്റെ ഇത് വ്യത്യസ്തമായി എന്ന് തോന്നുമ്പോൾ ചോദിക്കാനൊരു ചാൻസ് അവിടെ ഉണ്ട്, നബിയുടെ നിസ്കാരം എങ്ങനെയായിരുന്നു എന്ന്. അപ്പം ആ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മഹദി പറയാണ്, മാക്കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി, നബി തങ്ങൾ റമളാനിലും റമളാൻ അല്ലാത്ത കാലത്തും പതിവായി വർദ്ധിപ്പിക്കുമായിരുന്നില്ല. നബിയുടെ പതിവ് അങ്ങനെ വർദ്ധിപ്പിക്കലായിരുന്നില്ല. അലാ ഇഹ്ദാ അശറ റുക്അ, 11 റുക്അത്തിനേക്കാൾ. ആ 11 റുക്അത്തിലെ അതിൻ്റെ നിസ്കാരത്തിൻ്റെ ദൈർഘ്യവും അഴകും നീ ചോദിക്കണ്ട. എന്തോണ അഴക്, എന്താണ് ഈ ദൈർഘ്യം? നബി ഒരു 4 റക്അത്ത് നിസ്കരിക്കും, എന്നിട്ട് നബി തങ്ങൾ പിന്നീട് വിശ്രമിക്കും, പിന്നെ ഒരു 4 റക്അത്ത് നിസ്കരിക്കും. അതിൻ്റെ ഒരഴകും ദീർഘവും ആലോചിക്കണ്ട, എത്രയോ അഴകുറ്റ, എത്രയോ നീണ്ട നിസ്കാരം. അത് കഴിഞ്ഞ ശേഷം നബി തങ്ങൾ വിത്ര് നിസ്കരിക്കും. ചിലപ്പോൾ വിത്ര് നിസ്കരിക്കാതെ നബി തങ്ങൾ ഉറക്കം പിടിക്കും തോന്നും, ഊർക്കം വലിക്കുന്നത് കേൾക്കും. അപ്പം ഞാൻ ചോദിച്ചു, വിത്രിൻ്റെ മുമ്പ് ഉറങ്ങണോ എന്ന്. അപ്പോൾ ഉറങ്ങിയാൽ ഒന്നും മുറിയില്ലേന്നായിരിക്കും ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്, ആയിഷ ബീവി ചോദിക്കുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ റസൂലുള്ള പറയുന്നു, എൻ്റെ കണ്ണേ ഉറങ്ങുന്നുള്ളൂ, കൽബ് ഉറങ്ങുന്നില്ല, അതുകൊണ്ട് ഉറങ്ങിയാൽ എൻ്റെ ഒതു മുറിയില്ല, അമ്പിയാക്കന്മാരെല്ലാവരുടെയും ഒതു അങ്ങനെയാണ് എന്ന് ആയിഷ ബീവി മറുപടി പറയുന്നു. ഇതാണ് ഹദീസിൻ്റെ സാരം. അപ്പോൾ ഈ ഹദീസിൻ്റെ സാരത്തിൽ റമദാനിലും അല്ലാത്ത കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 11 റക്അത്തിനേക്കാൾ വർദ്ധിപ്പിക്കുമായിരുന്നില്ല. ഇതാണ് നബിയുടെ പതിവ്. പതിവിൽ നിന്ന് വിട്ട് ഒരൊറ്റ റമദാനിൽ മാത്രം 3 രാത്രികളിൽ മാത്രം നബി നിസ്കരിച്ച ജമാഅത്തായ വിശേഷപ്പെട്ട തറാവീഹാണ് ഇവിടുത്തെ വിഷയം. ആ വിഷയത്തെപ്പറ്റി ആയിഷ ബീവിയുടെ ഹദീസിൽ പരാമർശമേ ഇല്ല. പതിവിനെ പറ്റിയാ പരാമർശം. നബിയുടെ റമദാനിലെ പ്രത്യേക നിസ്കാരം എങ്ങനെയായിരുന്നു എന്നാ ചോദ്യം. അപ്പോൾ വീട്ടിൽ വന്നുകൊണ്ട് പുറത്തു വരാതെ നബി നിസ്കരിക്കുമ്പോൾ സഹധർമ്മിണിയായ ആയിഷ ബീവിനോട് ചോദിച്ചാൽ ആ പതിവ് തിരിയുമല്ലോ എന്ന് കരുതിയിട്ടാണ് ചോദ്യക്കാരൻ്റെ ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിൽ മഹദി പറഞ്ഞു, റമദാനിലായിട്ട് ചോദിക്കണ്ട, റമദാനിലും അല്ലാത്ത കാലത്തൊക്കെ നബിൻ്റെ വീട്ടിൽ നിന്ന് ഈ നിസ്കരിക്കുന്ന നിസ്കാരം 11 അപ്പുറയേറ്റിയിരുന്നില്ല എന്ന്. ഇവിടെ നമ്മൾ പറയുന്നത് പള്ളിയിൽ വന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതായി നബിതങ്ങൾ മാതൃക കാണിച്ചു എന്ന സുന്നത്തായ തറാവീഹിനെ പറ്റിയാണ്. അതിനെപ്പറ്റി ആയിഷ ബീവിൻ്റെ മറുപടിയിലുമില്ല, ആയിഷ ബീവിനോടുള്ള ചോദ്യത്തിലും ഇല്ല. എൻ്റെ ഹദീസിലുള്ളത് യുസല്ലി അർബഅൻ, 4 റക്അത്ത് നബി നിസ്കരിക്കും. ഫലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, അതിൻ്റെ ദൈർഘ്യവും അഴകും ചോദിക്കണ്ട, വല്ലാത്തതു തന്നെ. ഹുമ്മ യുസല്ലി അർബഅൻ, പിന്നെയും നബി തങ്ങൾ ഒരു 4 നിസ്കരിക്കും. ഫലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, അതിൻ്റെ ദീർഘ്യവും അഴകും ചോദിക്കണ്ട, എന്താ? അത് കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലപ്പോൾ ഉറങ്ങും. അപ്പം ഞാൻ ചോദിക്കും, ആ തനാമു കബിലാൻ തൂത്തിറാന്ന് ചോദിക്കും. അപ്പം നബി ഇങ്ങനെ പറഞ്ഞിട്ട് നിസ്കരിക്കും. അങ്ങനെ വിത്രാണ് ബാക്കി 3 അതിൻ്റെ മുമ്പുള്ള 4 ആയിട്ട് നിസ്കരിച്ചിരുന്നു വ്യക്തമായി ചിലർ പറയും. അപ്പോൾ 8 തറാവീഹാണ്, 3 വിത്രാണ് എന്ന് ഓര് പറയും. വാസ്തവത്തിൽ 11 റക്കാത്ത് വിത്ര് തന്നെയുണ്ട് എന്നാണ് നമ്മുടെ മദ്ഹബ്. നമ്മുടെ മദ്ഹബിൻ്റെ ആ 11 റക്കാത്ത് വരെ വിത്രുണ്ടെന്നതിൻ്റെ തെളിവാണ് ഈ ഹദീസ്. അപ്പം ഈ നിസ്കാരം വിത്ര് നിസ്കാരമാണ്. വിത്ര് നിസ്കാരത്തിൻ്റെ അധിക രൂപമായി നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട 11 റക്കാത്താണ് ആയിഷ ബീവിയുടെ ഹദീസിലെ പരാമർശ വിഷയം. അതാണ് നമ്മൾ പറയുന്നത്. അത് നിസ്കരിക്കൽ 4 4 3 ഇങ്ങനെയാണ് നിസ്കരിക്കൽ എന്ന് ഹദീസിൻ്റെ വിവരണത്തിൽ നിന്ന് കിട്ടും. ജസാക്കല്ലാഹു അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.